കോതമംഗലത്ത് ഡിവൈഎഫ്ഐ നേതാവിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ പ്രതി പോലീസ് നിരീക്ഷണത്തിൽ കോതമംഗലം സ്വദേശി പയസാണ് ഡിവൈഎഫ്ഐ നേതാവ് ജിയോ ഉൾപ്പെടെ മൂന്ന് പേർക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത് ആസിഡ് ഒഴിക്കുന്നതിനിടെ പൊള്ളലേറ്റ പ്രതി പയസും ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ച രാത്രിയിലാണ് കോതമംഗലം മിനിപ്പടിയിൽ വെച്ച് ആസിഡ് ആക്രമണം ഉണ്ടായത് കവലയിലെ പലചരക്ക് കടയിലെത്തിയ പയസ് കടയുടമയുമായി വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായതോടെ കടയുടമയുടെ മകനും ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റുമായ ജിയോയും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി തുടർന്ന് ഇവരുമായി വാക്കേറ്റം നടത്തുകയും വീട്ടിലേക്ക് പോയി ആസിഡുമായി മടങ്ങിവന്ന പയസ് ജിയോയ്ക്കും പിതാവിനും സുഹൃത്തുക്കൾക്കും നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ജിയോയെയും പിതാവിനെയും സുഹൃത്ത് അൽത്താഫിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ജിയോയും അൽത്താഫും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ജിയോയുടെ പിതാവ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത് ആസിഡ് ആക്രമണം നടത്തിയ പയസ് നേരത്തെയും മറ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ എൽദോസ് പോൾ പറഞ്ഞു ആസിഡ് ഒഴിച്ച ആൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് മാസക്കാലം മുമ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസക്കാലം മുമ്പ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അതിനുശേഷം ഈ കടയുമായി ബന്ധപ്പെട്ട് മിനപ്പടിക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പഴയകാല അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകൾക്കകത്തടക്കം അദ്ദേഹം പ്രതിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാമാന്യ ബുദ്ധിക്കകത്ത് അല്ലെങ്കിൽ സാമാന്യ മര്യാദയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവണതയല്ല ഇത് അതേസമയം ആസിഡ് ഒഴിക്കുന്നതിനിടെ പരിക്കേറ്റ പയസ് കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി